ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സൈറ്റിൽ വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ എങ്ങനെ ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു മെയില് അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അയക്കുന്നുണ്ട്. ആ മെയിലിൽ യു ആർ എൽ എന്ന് പറയും. ആ യു ആർ എൽ നമ്മൾ കയറുക, യു ആർ എൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ യൂസർ നെയിം തന്നിരിക്കുന്ന യൂസർ നെയിം ഇവിടെ തന്നിരിക്കുന്ന യൂസർ നെയിം കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പേസ് ഒന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ പാസ്വേഡും അതേപോലെ തന്നെ കോപ്പി എടുക്കുക. ഒരു കാരണം വെച്ചാലും സ്പേസ് വരാൻ പാടില്ല പാസ്വേഡിനകത്ത്. ഒരു ഇതുണ്ട്, ഇപ്പോൾ എക്സ്ട്രാ ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇവിടെ, അത് കണ്ട ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് കറക്റ്റ് സ്പേസ് ഒന്നും വരാതെ ഫുള്ളായിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമ്മുടെ ഇതിൽ പേസ്റ്റ് ചെയ്യുക, പാസ്വേഡിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ഐ സി പാനലിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എപ്പോഴും പാസ്വേഡ് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോൾ പാസ്വേഡ് ചിലപ്പോൾ കൊടുക്കേണ്ട വരത്തില്ല. ഇതിൽ കയറിയിട്ട് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് ബാക്കപ്പ് ഓപ്ഷൻ, ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് എ വെബ് ഫുൾ വെബ്സൈറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഇപ്പോൾ നിലവിൽ കാണിച്ചിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ബാക്കപ്പ് ഏത് ടൈമിലുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫെബ്രുവരി ജാനുവരി 26 എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാക്കപ്പ് നമ്മൾ എടുത്തതിൻ്റെ അകത്ത് നമുക്ക് ഈ ബാക്കപ്പ് ഒരിക്കലും റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ ബാക്കപ്പ് എടുത്തത്. പുതിയ ബാക്കപ്പ് എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ജനറേറ്റ് ബാക്കപ്പ് എന്നുള്ളതിൻ്റെ അകത്ത് ഹോം ഡയറക്ടറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ഡയറക്ടറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. മീൻസ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം എടുക്കും ബാക്കപ്പ് എടുക്കാനായിട്ട്. ഡൗൺലോഡ് ചെയ്യാനല്ല, ബാക്കപ്പ് ഒന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ബാക്കപ്പ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ജനറേറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും ഫുൾ ബാക്കപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. വൺസ് ദ ഫുൾ ബാക്കപ്പ് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ കംപ്ലീറ്റഡ് വി വിൽ യു വിൽ റിസീവ് എ മെയിൽ. അതായത് ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മെയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിരിക്കൽ അതിൽ കാര്യം ചെയ്യുക. നമ്മുടെ മെയിൽ വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ടൈം എടുക്കും. ഗോ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം ഇത് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇതുപോലെ തന്നെ വരും, മേളിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വരും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് സൈറ്റ് പോവുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഈ ഒരു ഫയൽ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഈ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ സൈറ്റിലുണ്ടായിരുന്നോ അതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കയറിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഫയല് അതുപോലെ തന്നെ ഈ ഒരു ഫയല് കൃത്യമായിട്ട് നമ്മൾ ഫോൾഡറിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഏത് ഡേറ്റിലെ ബാക്കപ്പ് ആണ് എന്ന് വെച്ചിട്ട് ഈ ഇപ്പോൾ ഈ ഡൗൺലോഡ് ആകുന്ന ഫയൽ ഇത് ഇൻ പ്രോഗ്രസ് മാറിയാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.